സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം, സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ, ആസ്റ്റർ മിംസ് കോട്ടക്കൽ. ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നടുവേദനയിൽ ബെഡ് റെസ്റ്റിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അനുഭവിക്കാത്തവർ കുറവായിരിക്കും. തലവേദന പോലെ തന്നെ ഒന്ന് രണ്ട് ദിവസമെങ്കിലും നടുവേദന നമുക്കെല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ദീർഘ സമയത്തെ യാത്രയ്ക്ക് ശേഷം അസാധാരണമായ എക്സസൈസ്, ജോലി എന്നിവയിലൂടെയൊക്കെ നടുവേദന ഉണ്ടാവാറുണ്ട്. നടുവേദന വരുമ്പോഴേക്ക് വീട്ടിലെ കാരണവന്മാരും അടുത്തുള്ള സുഹൃത്തുക്കളുമൊക്കെ സാധാരണ നിർദ്ദേശിക്കാറുള്ള ഒന്നാണ് ബെഡ് റെസ്റ്റ്. അനങ്ങാതെ ബെഡിൽ കിടക്കുക, വേദന പരിപൂർണമായി സുഖപ്പെടുന്നതുവരെ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിച്ചുകൂടാനുള്ള നിർദ്ദേശം എല്ലാവരിൽ നിന്നും ലഭിച്ചേക്കാം. ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത്. നടുവേദനയിൽ ബെഡ് റെസ്റ്റ് വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ നിർദ്ദേശിക്കാവൂ. കഠിനമായ വേദന അനുഭവപ്പെടുമ്പോൾ ബെഡിൽ തന്നെ കഴിച്ചുകൂട്ടൽ ഏത് രോഗിക്കും നിർബന്ധമായി മാറുന്നതാണ്. വലിയ വേദന സുഖപ്പെടുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും സാധാരണ ഏർപ്പെടാറുള്ള ജോലികളിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ദീർഘനാൾ ബെഡ് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർമാരാണെങ്കിലും മറ്റു വൈദ്യന്മാരാണെങ്കിലും നിർദ്ദേശിക്കുന്നത് വലിയ ഒരു അബദ്ധമാണ്. ഒരു ദിവസം പൂർണ്ണമായി ബെഡ് റെസ്റ്റ് എടുക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകളുടെ 1% സ്ട്രെങ്ത് നഷ്ടപ്പെടുമെന്നാണ് കണക്ക്. ഒരാഴ്ചയായാലോ ഇത് ഏകദേശം 20 മുതൽ 30% വരെ ശരീരത്തിൻ്റെ മസിൽ സ്ട്രെങ്ത് കുറക്കുമെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ആഴ്ചകൾക്ക് ശേഷം രോഗി അല്പം വേദന സുഖപ്പെടുന്നതോടൊപ്പം തന്നെ എണീറ്റ് നിൽക്കാനോ മറ്റു ജോലികളിൽ ഏർപ്പെടാനോ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് അത് കഴിയാതെ പോകും. അതിയായ ക്ഷീണം, മസിലുകളിൽ തളർച്ച, മസിൽ ക്രാംപ്സ്, എണീറ്റ് നിൽക്കുമ്പോൾ തലചുറ്റുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരം രോഗികളിൽ കണ്ടുവരാറുണ്ട്. ബെഡ് റെസ്റ്റ് ആവശ്യമുള്ള ചില രോഗങ്ങളും ഉണ്ട്. ബാക്ക് പെയിൻ കാരണമാകുന്ന ട്യൂമേഴ്സ്, അൺസ്റ്റേബിൾ ഫ്രാക്ചേഴ്സ്, ചില ഫ്രാക്ചറുകൾക്ക് ഓപ്പറേഷൻ നിർദ്ദേശിക്കാൻ വരെ കാരണമാകുന്ന ഫ്രാക്ചറുകളുണ്ട്. അങ്ങനെ അൺസ്റ്റേബിൾ ഫ്രാക്ചേഴ്സ്, സർജറി വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഇൻഫെക്ഷൻസ്, ട്യൂബർക്കുലോസിസ് പോലുള്ള ഇൻഫെക്ഷൻസ് വരുമ്പോൾ നിർദ്ദിഷ്ട സമയത്തേക്ക് ബെഡ് റെസ്റ്റ് വളരെ അത്യാവശ്യമാണ്. നട്ടെല്ലുകളുള്ള പരിക്ക് കൂടുതലായി അത് സുഷുമ്ന നാഡികളിലേക്ക് ബാധിക്കാതിരിക്കാനാണ് ഇത്തരം ബെഡ് റെസ്റ്റുകൾ നിർദ്ദേശിക്കുക. ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമുള്ള ബെഡ് റെസ്റ്റാണത്. അതിനുശേഷം അവരും നിത്യജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ആവശ്യമായ എക്സസൈസുകളും ചെറിയ കുമ്പിടൽ, സ്പൈനിൻ്റെ മൂവ്മെൻറ്റ്സ്, ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും അതോടൊപ്പം തന്നെ മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ ആവശ്യമായ എക്സസൈസുകൾ എന്നിവ ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നടുവേദനയിൽ ദീർഘനാളത്തെ എക്സസൈസ് അഡ്വൈസ് ചെയ്യരുത് എന്നാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത്. ആരെങ്കിലും ദീർഘനാൾ എക്സസൈസൊന്നുമില്ലാതെ ബെഡ് റെസ്റ്റിൽ കഴിയുന്നവരുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് എക്സസൈസുകൾ ചെയ്ത് അവരുടെ സ്പൈൻ മൊബിലിറ്റിയും മസിൽ സ്ട്രെങ്ത്തും കൂട്ടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളുടെ ചികിത്സയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണത്. നടുവേദന ചികിത്സിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ് റീ ആക്ടിവേഷൻ ഓഫ് ഓൾറെഡി ഡീ ആക്ടിവേറ്റഡ് മസിൽസ്. അതായത് നട്ടലിൻ്റെ ചുറ്റുഭാഗത്തുള്ള മസിൽസുകൾ പ്രവർത്തന ക്ഷമമല്ലാതെ ദീർഘനാളത്തെ എക്സസൈസിലൂടെ തളർന്നിരിക്കുന്നതുപോലുള്ള ഒരു രംഗത്തെത്തിയത് തിരിച്ച് എക്സസൈസുകൾ ചെയ്ത് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട എക്സസൈസുകൾ ചെയ്ത് അവർക്ക് വേണ്ട നിത്യ ജീവിതത്തിനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ട എക്സസൈസുകൾ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഈ റീ ആക്ടിവേഷൻ. അത് വളരെ പ്രയാസകരമായ ഒന്നാണ്. ദീർഘനാൾ റെസ്റ്റ് എടുത്ത് വീണ്ടും അയാൾ എക്സസൈസ് തുടങ്ങുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് നിന്ന് മാറ്റിയെടുക്കാനും അദ്ദേഹത്തിന്
രോഗം സുഖപ്പെടുത്താനും വളരെ പ്രയാസമായിരിക്കും. ദീർഘനാൾ റെസ്റ്റ് എടുക്കുന്നതിലൂടെ അവരുടെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദന കൂടുതൽ നാൾ നീണ്ടു നിൽക്കുകയും പൂർണ്ണമായി സുഖപ്പെടാതിരിക്കാനും മാത്രമേ കാരണമാവുകയുള്ളൂ എന്ന് മാത്രം ഉണർത്തുന്നു. നന്ദി, നമസ്കാരം.